ഈ മരത്തിൻ്റെ ചോട്ടിൽ സ്റ്റെൻഡ് അടിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നൊരു മലയുടെ താഴെയാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഈ ഒരു സ്ഥലമില്ലേ, ഇവിടെയാണ് നമ്മൾ പോകുന്നത്. ദഹയ ഫോർട്ട റാസൽ കോർണാണ് അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ലൊക്കേഷൻ ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല, ഇവിടെ നിന്ന് എത്ര കാണിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്കിവിടെ നേരെ പോവാം, ഫുഡ് കഴിക്കട്ടെ. വിശക്കുന്നു, ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മളവിടെ പോവും. പിന്നെ രാവിലെ മുതലുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചെടുത്തുള്ളൂ കേട്ടോ. കാര്യം രാത്രി യാത്രയൊന്നും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ഫോണിൽ വിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ കിടക്കാമോ സ്ഥലം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് രാവിലെ മുതൽ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ വൈകിട്ട് ഫുള്ള് കണ്ടിന്യൂസ് യാത്ര തന്നെയായിരിക്കും നമ്മൾ കേട്ടോ. അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫുഡ് കഴിക്കുമ്പോൾ പോകും. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് അബൂഷഹാർ ആ ഭാഗത്താണ് കേട്ടോ. ഇപ്പം നമ്മളിന്ന് ഫ്ലാഗ് മേടിക്കാനല്ലേ പോകുന്നത്. അപ്പോൾ എൻ്റെ ഇന്ത്യയുടെ ഫ്ലാഗ് കഴിഞ്ഞ വീഡിയോയിൽ ഇളകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പുതിയൊരു ഫ്ളാഗ് മേടിക്കാൻ വേണ്ടി റോളെ പോവാം. അവിടെ നേരെ പോയിട്ട് നമ്മൾ, ഞാൻ കറക്റ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും അവിടെ പോയിട്ട് ഞാൻ കറക്റ്റ് ലൊക്കേഷൻ, നമ്മൾ പോകുന്ന ലൊക്കേഷൻ പറഞ്ഞുതരാം. റാസൽ കൈമാനാണ് കേട്ടോ. ഇനി റാസൽ കൈമയിൽ നമുക്കിനി ഒരു മൂന്നാല് ട്രിപ്പും കൂടെ പോകാനുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിനി അടുത്ത ഉമ്മൽക്കോൺ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ ദുബൈയിലൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ എടുത്തുള്ളൂ. ദുബൈയിൽ നമ്മൾ ഉമ്മൽക്കാൻ കഴിഞ്ഞിട്ട് നേരെ ദുബൈയിലോട്ട്, ദുബായ് ആ അജ്മൻ നോക്കട്ടെ ഇങ്ങനെ സംഭവമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും ഫുള്ള് മലകളും പാറകളും മാത്രമേ എൻ്റെ വീഡിയോയിലൂടെ കാണുന്നുള്ളതായിരിക്കും കേട്ടോ. പക്ഷേ റാസൽ കൈമ അങ്ങനെയാണ്, ദുബൈയിലൊക്കെ ഒരുപാട് ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നല്ല 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 പ്ലേസുകളുണ്ട്, അവിടെ എല്ലാം നമ്മൾ കാണും. ഓക്കെ, ഇവരൊക്കെ എന്ത് പറ്റി, വണ്ടിപ്പണി അറിയാമെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കായിരുന്നു, പക്ഷേ വണ്ടി എടുത്താനും പറ്റത്തില്ലല്ലോ. ഒരു ബ്രോ അവിടെ വണ്ടി തലഭാഗത്തിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ വണ്ടിക്ക് ഞാൻ എയർ അടിച്ചു കേട്ടോ സ്ഥലത്തു നിന്ന്. വണ്ടി ഒരു കുതിപ്പുണ്ട്, പിന്നെ അതിൻ്റെ സൈഡിലെ ഈ ഒരു ക്ലാമ്പ് ഞാൻ മാറി. ക്ലാമ്പല്ല, റബ്ബർ സാധനം. നമുക്കിനി റോളെ പോയിട്ട് ക്യാമറ ഓണാക്കാം. ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആണ് കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്, നമ്മൾ സാധാരണ 12 മണിക്കൊക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ 10:30 ആയിട്ടുള്ളൂ. ഇപ്പം നമ്മളുള്ളത് ഷാർജ മൊബൈൽ റൗണ്ട് അബൌട്ടാണ് കേട്ടോ. മൊബൈൽ റൗണ്ട് അബൌട്ട്, അതായത് ഒരു ഏരിയയിൽ ഫുള്ള് മൊബൈൽ കടകൾ അങ്ങനെയുള്ള കടകളൊക്കെയാണ് കൂടുതൽ. നമ്മൾ റൈറ്റ് സൈഡിലൊക്കെ കണ്ടില്ലേ. അപ്പം നമ്മൾ ഷാർജയിലാണ് കേട്ടോ ഉള്ളത്. നമുക്കിനി ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്, ഒരു പള്ളിയുടെ ഭാഗത്തുള്ള ആണ് പോകേണ്ടത് കേട്ടോ. കേട്ടോ കേട്ടോ കേട്ടോ, ഒന്ന് സൗണ്ട് കേട്ടോ, എൻ്റെ വണ്ടി തോന്നുന്നു. അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ സൈഡ് കിറ്റില്ലെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങനെ കയറി പോകുമായിരുന്നു കേട്ടോ ഈ സൈഡിൽ കൂടെ ഒക്കെ. പക്ഷേ ഈ സൈഡ് കിറ്റും ബാഗ് ഇരിക്കുന്നു, നമുക്കങ്ങനെ ഒരു കാറ് പോകുന്ന പോലെ തന്നെ പോകാൻ പറ്റത്തുള്ളൂ. വല്ലവരുടെ വണ്ടി കൊണ്ട് ചൊരച്ചാലേ പൈസ നല്ല പോകും കേട്ടോ. അതുകൊണ്ടാണ് ഷൂലേസ് പോലും കിട്ടിയില്ല കേട്ടോ, ടൈം കിട്ടിയില്ല. സീബ്ര ക്രോസിങ്ങിൽ നമ്മൾ നിർത്തി കൊടുക്കണം, ആളുകൾ പോയിട്ട് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ റോള എത്തി കേട്ടോ. ഇത് റോള മാർക്കറ്റാണ് സംഭവം. ഞാൻ ഇവിടെ നടന്നൊക്കെ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലാഗ് മേടിക്കുന്ന കട എങ്ങോട്ടായിരുന്നു, ഇവിടുന്ന് അപ്പുറത്തായിരുന്നു, ഇവിടെ എടുത്തില്ല കേട്ടോ. എന്തായാലും പോയി നോക്കാം. ഇവിടെ നിന്ന് 5 മിനിറ്റാണ് കാണിക്കുന്നത്, 5 മിനിറ്റില്ല ഇനി സ്ഥലം അറിയാൻ കേട്ടോ. ഫ്ലാഗ് കിട്ടുന്ന കട അറിയത്തില്ല. നോക്കാം നോക്കാം നോക്കാം, ആ കട എവിടെ ആയിരുന്നു, നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയുടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ള് കാടും മലകളും കാഴ്ചകളില്ലാതെ അല്ലേ രാത്രിയിലൂടെ പോകുന്നത്. ശരി, നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് വെട്ടവും ഈ ഭാഗത്ത് എവിടെ തുടങ്ങാണ്ടാണ് കേട്ടോ. എന്തായാലും നോക്കട്ടെ, ഷോപ്പ് എത്തുമ്പോഴത്തേക്കും ഒന്നുമില്ല, പെട്ടെന്ന് ഫ്ലാഗ് മേടിക്കണം കയറണം. ഇവിടെ പാർക്കിങ്ങിന് പൈസ പോകും കേട്ടോ. അതുപോലെ സൈഡിൽ എന്തോ വന്ന് മറന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് മിറർ കറക്റ്റ് കിട്ടുന്നില്ല. ആ ജാക്കറ്റ് പൊങ്ങി കിടക്കുന്നുണ്ട്, അതൊന്ന് സെറ്റപ്പ് ആക്കണം.
ഓക്കെ ആ ഇതാണ് സ്ഥലം, ഇതാണ് സ്ഥലം, സ്ഥലം കിട്ടിയാണ്. ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറണം. നോക്കട്ടെ. അങ്ങനെ ഞാൻ റോളയിലാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മുടെ മലയാളി ഇക്കാമാരത്തിൽ ഞാൻ ഫ്ലാഗ് ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം കാണിച്ചുതരാം, ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഒരു വലിയൊരു ഫ്ലാഗ് ഉണ്ടോന്ന് കേട്ടോ, ഇത്രയുള്ളൊരു ഫ്ലാഗ് ഉണ്ടെന്ന്. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പിന്നെ അയക്ക അകത്ത് ഫ്ലാഗ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അല്ല അല്ല, ഇവിടെ ഇവിടെ റാസൽ ഗെയിം. അല്ല എവിടെ പോകാനുദ്ദേശം? എവിടേക്കോ അങ്ങനെ ഫ്ലാഗ് അവിടെ ഇല്ല കേട്ടോ. അപ്പം ഇവിടെ നേരെ പോയിട്ട് റൈറ്റ് പോകാൻ വേണ്ടി പറഞ്ഞ് വലിയ ഫ്ലാഗാണ് കേട്ടോ. അപ്പം പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഫ്ലാഗ് എന്താണ് മറ്റേ ഇന്ത്യയുടെ അടുത്ത് അടി കെട്ടിയത്, യു എയുടെ അടുത്ത് മേളിൽ കെട്ടിയതെന്ന് വെച്ചാൽ. പക്ഷേ ഇവിടുത്തെ രാജ്യമായതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഫ്ളാഗാണ് ടോപ്പിൽ കെട്ടുന്നത് കേട്ടോ. അല്ലാതെ രാജ്യത്തെ കുറച്ച് കാണുന്ന രീതിയിലൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഉള്ള ഭാഗം ഇതാണ്, വണ്ടി അവിടെ ഒറ്റയ്ക്കാണ് കേട്ടോ. ഇക്ക ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടോ? ഇന്ത്യൻ്റെ ഫ്ളാഗ്, ഇന്ത്യൻ്റെ ഫ്ളാഗ് ഉണ്ടോ? ആ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടോ? ഇന്ത്യൻ്റെ ഫ്ളാഗ് ഈഴ് കടലാണ് ലാസ്റ്റ് നമ്മൾ വന്നത്. എന്തായാലും ഫ്ലാഗ് നോക്കട്ടെ. ഞാൻ ഇവിടെ നിന്നാണ് അന്ന് മേടിച്ചത് കേട്ടോ സംഭവം. പക്ഷെ അത് തീരെ ചെറുതായിരുന്നു. എന്തായാലും നോക്കട്ടെ. ഓ, അതിൻ്റെ അകത്ത് എൻ്റെ ഫോണും ഉണ്ട് കേട്ടോ. ഫോൺ വണ്ടിയിൽ പേഴ്സണൽ യൂസ് ചെയ്യുന്ന ഫോൺ എൻ്റെ ഉണ്ട്, പക്ഷെ കമ്പനി ഫോണും. കുറച്ച് മുന്നോട്ട് വന്നു കേട്ടോ. എന്നിട്ട് വണ്ടി ഫ്ലാഗ് അടിക്കാൻ വേണ്ടി അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളും. ഞാൻ അങ്ങനെ ഫ്ലാഗ് ഫിറ്റ് ചെയ്തു. ഇന്ത്യയുടെയും യുഎയുടെയും രണ്ട് വലിയ വലിയ ഫ്ലാഗുകളാണ് കേട്ടോ ഫിറ്റ് ചെയ്തത്. ഫ്ലാഗിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ? ഒരു ഫ്ലാഗിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2.5 dirhams. ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഫ്ലാഗിൻ്റെ വില. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലല്ലോ, നാട്ടിൽ എത്ര 10 എത്ര അറിയത്തില്ല കേട്ടോ. നിങ്ങൾ കമ്പയർ ചെയ്തതല്ല, എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നെയാണ്. ഓക്കെ, അപ്പം ഫ്ലാഗായി. ഇനിയിപ്പോൾ നേരെ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ റാസൽ ഗെയിമിൽ പോവാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കടം നോക്കി ഇറങ്ങിയതാണ്. ഫ്ലാഗിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം കേട്ടോ. നേരത്തെ ഒച്ചയില്ല, രണ്ട് ഫ്ലാഗ് കൂടെ വലുതാക്കിയപ്പോഴത്തേക്കും നല്ല ഇതുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല ഹോട്ടൽ ഇവിടെ ഉണ്ട്, നല്ല ഹോട്ടൽ. നല്ല ഹോട്ടലല്ല, ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയാൽ മതി, നല്ല വിശക്കുന്നു എനിക്ക്. ആ പറഞ്ഞ പോലെ ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ, സൂപ്പർ കട. ആ ഞാൻ ജുബൈലിൻ്റെ അവിടെയാണ് ഞാൻ ഉള്ളത്. നോക്കട്ടെ, ഞാൻ ലൊക്കേഷൻ ഇടട്ടെ. ഒരു ചിക്കൻ കഴിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ, എന്നാലും ഇന്നും കൂടെ കഴിച്ച് നിർത്താം. അങ്ങനെ നമ്മൾ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജുബൈൽ ബസ് സ്റ്റാൻഡിൻ്റെ ലൊക്കേഷൻ തൊട്ടാണ് പോകുന്നത്. അവിടെ ഒരു കട ഉണ്ട് കേട്ടോ, അത് നല്ല അത്യാവശ്യം ഫുഡ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ അടുത്തുള്ള സ്ഥിതിക്ക് അവിടെ പോയി കഴിക്കാൻ വിചാരിച്ചു, 5 മിനിറ്റല്ലേ ഉള്ളൂ. ഓക്കെ, 1.5 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കണം കേട്ടോ. എന്താണ് കാണിക്കുന്നത്? ആ ഇത് തന്നെ ഇവിടുന്ന് റൈറ്റ്. നമ്മൾ അത് അപ്പുറം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ അപ്പുറത്തെ വഴിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അവർ വഴിക്കാണ് ഫ്ലാഗ് മേടിക്കാൻ പോയത്. അങ്ങനെ ഇത് റൗണ്ട് അബൌട്ടാണ്. ഈ റൈറ്റ് എടുത്ത് പോകുന്ന അജ്മാനാണ് കേട്ടോ. ഇത് 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 ഇവിടുന്ന് റൈറ്റ്.
ഒരു ധൃതിയില്ല എനിക്ക്, ഞാൻ പയ്യെ പോത്തുള്ളൂ. ഇതാണ് കട കേട്ടോ, ഭയങ്കര തിരക്കാണ് ഇവിടെ. അയ്യോ ഇതല്ലല്ലോ കട, കട ഏതാ, കട മാറിയോ? ആ ലെവടാണ് കട. ആ രണ്ട് കടകളിൽ നല്ല തിരക്കുണ്ടല്ലോ, ബാക്കി കടകളൊന്നും തിരക്കില്ല കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഇല്ലല്ലോ, പാർക്കിംഗ് നഹിഹേ ഗൈസ്, പാർക്കിംഗ് നഹിഹേ. യെസ് കിട്ടി, നമ്മുടെ ബൈക്ക് ഇവിടെ വയ്ക്കാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച കടയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇവിടുന്ന് 1.5 മണിക്കൂർ യാത്രയാണ്. ഇനിയിപ്പോൾ ക്യാമറ ഓണാക്കുന്നില്ല കേട്ടോ ഞാൻ, എന്തായാലും കിടക്കാൻ പോകുന്ന സ്ഥലമാകുമ്പോഴത്തേക്കിനും ക്യാമറ ഓണാക്കാം. ഇപ്പോൾ ഇനിയിപ്പോൾ സമയം ഇവിടെ 12 മണിയാണ് കേട്ടോ. ലൊക്കേഷൻ നമ്മൾ അപ്പം നേരത്തെ ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനും 12:38 കാണാനാണ്. എന്തായാലും പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഇനി കാണാൻ പറ്റത്തില്ല, ഇരുട്ടായതുകൊണ്ട്. അപ്പം നമുക്ക് നേരെ പതിയെ വിടാം. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ ആ ഒരു ഏരിയ എത്തുമ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ 15 മിനിറ്റ് യാത്ര ചെയ്ത്, ഇനി 1 മണിക്കൂർ യാത്രയാണ് കേട്ടോ. നമ്മളവിടെ 1:30 ആകുമ്പോൾ എത്തത്തുള്ളൂ ഇൻഷാല്ലാഹ്. നമ്മൾ ഇരിക്കുന്ന ഒരു പമ്പ് ഇതാണ്, നമ്മുടെ ബുറാക്കോട് ഉണ്ട്. ഇനി ഈ ജാക്കറ്റ് എടുത്തിടണം, ഭയങ്കര തണുപ്പ് കേട്ടോ. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-125% തണുപ്പേ ഉള്ള രാത്രിയിൽ കേട്ടോ. ഇപ്പോൾ ഇതൊരു 75% ആയിട്ടുണ്ട്, അമ്മാതിരി തണുപ്പാണ്. ഇപ്പോൾ എനിക്ക് ഒട്ടും ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഞാൻ പിന്നെ പതിയെ വന്ന് ഐസിന് പമ്പിലോട്ട് കയറി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് നേരെ പോവാം. ഓക്കെ, നല്ല ചെറുതായിട്ടൊരു ഉറക്കം വരുന്നുണ്ട്, അതിന് കുഴപ്പമില്ല. അവിടെ എത്തിയിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് രാവിലെ ഇട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ പമ്പിൽ ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ വെച്ചേക്കുന്നത് ഇവിടുത്തെ തടികളൊക്കെ ഇല്ല, രാത്രി ക്യാമ്പ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ചിക്കൻ ചൂടാനൊക്കെ ഉള്ള സെറ്റപ്പുകളാണ് ഫുള്ള് അവിടെ വെച്ചേക്കുന്നത്. ടെൻറ്റ്, ട്രാവലിംഗ് ടെൻറ്റ്, പിന്നെ കനൽ, ഗ്യാസിലൊഴിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ഇനി 9 മിനിറ്റാണ് കാണിക്കുന്നത്, ഞാൻ ഉറങ്ങാനൊരു സ്ഥലം നോക്കുവാണ്. നമുക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാം. ഇവിടെ ഞാനൊരു സ്പോട്ട് കണ്ട്, സ്പോട്ട് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലകളൊക്കെയാണ്. റോഡ് ഒരു പമ്പുണ്ട് കേട്ടോ, അതോട്ടപ്പുറത്ത് ഇതിൻ്റെ അകത്ത് കയറാം. ചെറിയ റോഡ് പോലത്തെ ഉള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇവിടുന്ന് ആരുമില്ല, നമുക്ക് നല്ലൊരു സ്പോട്ട് നോക്കാം. മൊത്തം മുൾച്ചെടികളാണ് കേട്ടോ ഇവിടെ. ഓ, കിടിലെ ഒരു മലയാണ് കേട്ടോ ഫ്രണ്ടില്. ഈ മരത്തിൻ്റെ ചോട്ടിൽ ടെൻ്റടിയല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നൊരു മലയുടെ താഴെയാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. രാവിലെ എണീറ്റിട്ട് കാഴ്ചകൾ കാണാം. നമുക്കിപ്പോൾ ടെൻ്റടി തുടങ്ങാം, എന്നിട്ട് ഇവിടെ കിടക്കാം. ഞാൻ ഇന്ന് വണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ, ഒരു മരത്തിൻ്റെ ചോട്ടിൽ കിടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ. അതെന്തായാലും സാധിച്ചു, എന്തായാലും പടച്ച കൺമുമ്പിൽ തന്നെ കൊണ്ട് എത്തിച്ചു. ഇത് അങ്ങനെ ടെൻ്റൊക്കെ അടിച്ചു കേട്ടോ. ഇവിടെ എത്തിയിട്ട് രാവിലെ എണീറ്റിട്ട് രാവിലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മളൊരു മലയുടെ താഴെയാണ് കിടക്കുന്നത്, ബുറാക്കോട് ഉണ്ട്.
അപ്പം രാവിലെ എണീറ്റ് രാവിലത്തെ കാഴ്ച കാണിച്ച് തരാം. ഞാൻ നല്ലോണം ഒന്ന് ഉറങ്ങണം. ഇപ്പം സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടേകാലായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം രാവിലെ നമ്മൾ പരിപാടി എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് നേരെ അൽറാസം അങ്ങനെ ആണ് ഒരു കറക്റ്റ് പേര്, ആ സ്ഥലത്തേക്ക് നമ്മൾ പോകും. പോയിട്ട് അവിടുത്തെ ഒരു മ്യൂസിയം പോലത്തെ സംഭവമാണ്, അത് പോയി കാണണം. കണ്ടിട്ട് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് പോകും നാളെ കേട്ടോ. രാവിലെ എണീറ്റിട്ട് രാവിലത്തെ നല്ല പ്ലാനിംഗ് ആണ്, നല്ല ലോങ് റൈഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വൈകിട്ട് രാത്രിയൊക്കെ നമ്മളെ യാത്ര നിർത്തത്തുള്ളൂ കേട്ടോ, കണ്ടിന്യൂസ് യാത്രയാണ്. ഓക്കെ, അപ്പം രാവിലെ എണീറ്റ് രാവിലെ കാണാം. അതുപോലെ തന്നെ നിങ്ങളിപ്പം ആരും വിഷമിക്കേണ്ട കേട്ടോ, ഇങ്ങനൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാഴ്ചകളെന്ന് പറഞ്ഞാൽ റാസൽ കൈമ എന്നുള്ളൊരു ഏരിയ ഇങ്ങനെയാണ് കേട്ടോ. നാളെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും റാസൽ കൈമ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സ്ഥലങ്ങൾ ഓർമ്മ വരണം. അതിനായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു കാഴ്ച കാണിക്കുന്നത്. നമ്മൾ ദുബായ്, അജ്മാൻ, ഷാർജ എന്നൊക്കെ പറയുന്നത് സിറ്റി ഓട്ടത്തിലുള്ള ഏരിയകളാണ്. ഓക്കെ, റാസൽ കൈമ ഫുജേറ എന്നൊക്കെ പറയുന്നത് ഇതേപോലെ മലകളും കാര്യങ്ങളും നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പം കാഴ്ചകൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം സ്ഥിരം കാണുമ്പോൾ നിങ്ങൾക്കൊരു ബോറടി ആവും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം ഇതുപോലുള്ള ഒരുപാട് ഉള്ളേരിയയിലൊക്കെ ഉള്ളൊരു കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നല്ല വ്യത്യസ്തമായിട്ടുള്ള സിറ്റികളുള്ള ഏരിയയിലൊക്കെ ഉണ്ട്, ദുബായ്, അബുദാബി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയകളൊക്കെയാണ്, അവിടെ എല്ലാം നമ്മൾ പോവും. ഓക്കെ, അപ്പം എല്ലാവരും സപ്പോർട്ട് തരിക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് രാവിലെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.